മറിമായം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉരുമ റെസിഡൻസ് അസോസിയേഷന്റെ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗാണ്. അപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയെ കുറിച്ചുണ്ടായിട്ടുള്ള ചില പരാതികൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എടുക്കുന്ന തീരുമാനങ്ങളൊന്നും വേണ്ട രീതിയിൽ അംഗങ്ങളെ അറിയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അംഗങ്ങൾക്ക് അറിയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ഭരണസമിതി ഒരു വാട്സപ്പ് കൂട്ടായ്മ, അതായത് ഒരു വാട്സാപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് സെക്രട്ടറി മന്മഥൻ നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം. നമ്മുടെ കൊയമനപ്പേട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പെരുദോഷം കേൾപ്പിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആശയം പ്രസിഡന്റുമായിട്ട് സംസാരിക്കുകയും അപ്പോൾ ഇങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങുന്നതിലേക്ക് എത്തിയത്. നമ്മുടെ റെസിഡൻസിൽ ഇപ്പോൾ ഏതാണ്ട് 125 കുടുംബങ്ങളുണ്ട്. അപ്പോൾ അത് പുതിയതായിട്ട് വന്ന ആൾക്കാരും ഉണ്ട്. നമ്മുടെ പഴയ കുറേ പേരുടെ നമ്പറൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ട്, മൊബൈൽ നമ്പർ. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ആൾക്കാരുടെ നമ്പേഴ്സ് കളക്ട് ചെയ്യണം, അവരുടെ അംഗങ്ങൾ, ആ ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാരായിട്ട് പ്രസിഡന്റും സെക്രട്ടറിയും ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും. ഗ്രൂപ്പിൽ കുറേ നമ്മുടെ നിയമാവലികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്ത് അന്നേ ദിവസം തന്നെ ഗ്രൂപ്പിലൂടെ തന്നെ അത് പബ്ലിഷ് ചെയ്യും. എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ഏറ്റവും നല്ല റെസിഡൻസ് അസോസിയേഷനായിട്ട് മാറുക, അതൊരു മാതൃകയാകണം, മറ്റുള്ള റെസിഡൻസിൻ്റെ അത് മാതൃകയാകണം. സാമൂഹിക നന്മയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതെല്ലാം ചെയ്ത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു മാറ്റം നമുക്ക് കാണിച്ചു കൊടുക്കണം. അല്ല സെക്രട്ടറി, ഇതിനൊരു പേര് വേണ്ടേ? അതെ, ഒരുമ ഗ്രൂപ്പിലുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിട്ട് പറയാണ്. നിങ്ങൾ ഈ നേരം വെളുക്കുമ്പോ തന്നെ ഒരു 100-150 ഗുഡ് മോർണിംഗോ കിടക്കാൻ നേരത്തൊരു 100-150 ഗുഡ് നൈറ്റും ഇങ്ങനെ അയക്കേണ്ട കാര്യമില്ല. ഇത് അതിനുള്ളതല്ലത് ഈ ഗ്രൂപ്പ്. അത്യാവശ്യം മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിടിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും പറയണമെങ്കിലൊക്കെ. ഇതെന്തെങ്കിലും കാട്ടണേ, നിങ്ങൾ ഇത് അയച്ചില്ലാച്ചെങ്കിലും സൂര്യ അസ്തമിക്കുകയും ചെയ്യും, ഉദിക്കുകയും ചെയ്യും. അതാദ്യം മനസ്സിലാക്കുക. പക്ഷേ ഉവ്യങ്ങൾ മുരുക, ഒരു 25 ഒരു 10 കെട്ട്, 10 15 കെട്ട്, 50 ഒരു 10 കെട്ട്. അപ്പൊ ഇത്രയും പപ്പടം ഇവിടെ എത്തിച്ചേർന്നേ. ഒക്കെ വാട്സപ്പ് കൂടിയാണ് പോലെ. അതുകൊണ്ട് പണി എളുപ്പമല്ലേ, നമ്മൾ എടുക്കാൻ പോണ്ടേ? അത് നേരാണ്. പിന്നെ കോൾ ചെയ്യുമ്പോ അതിന്റെ പൈസയും പോകുമല്ലോ. അതിന് അവരിഞ്ഞ് കൊണ്ടുവരും. പിന്നെ വാട്സപ്പ് ഉള്ള അതൊരു വലിയ ഗുണമല്ലേ. വലിയ ഗുണ. ഒപ്പം ദോഷമുണ്ട്. എന്താ? എന്റെ പള്ളിക്കൂടത്തിന്റെ ഗ്രൂപ്പ് ഒന്നും പറയണ്ട, കുറെ ചങ്ങായിമാരുണ്ട്, ഒരു പണിയില്ലാതെ. രാവിലെ ആകുമ്പോ ഗുഡ് മോർണിംഗ്. ഇനി ഈ ഗുഡ് മോർണിംഗിന് നമ്മൾ മറുപടി കൊടുത്തു വരുമ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ആവും. ആ ഗുഡ് ആഫ്റ്റർനൂൺ മറുപടി കൊടുത്തു വരുമ്പോൾ ഗുഡ് നൈറ്റ് ആവും. അപ്പോൾ ഇപ്പം അതാണ് പണി. ഞാനത് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി. പിന്നെ അതുപോലെ നമ്മളെ കോയക്കരാലെ ഒരു സ്ഥാനത്തേക്ക് ആകണ്ടില്ലേ? ഈ ആവശ്യമില്ലാതെ ഗുഡ് മോർണിംഗ് ഇതിലോട്ട് ഇടണ്ട. ഞാൻ പറഞ്ഞില്ലേ, അതൊരു തലവേദന സംഭവമാണ്. അത് അയാൾ പറഞ്ഞ കാര്യമാണ്. ഇത് ഈ പൂക്കളും മേഘുതിരിയും ഒക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക രാവിലെ. കുറേ പേർക്ക് ഒരു പണിയില്ലല്ലോ. ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളെ, ഞാൻ സെക്രട്ടറി മന്മഥൻ, വളരെ ഗൗരവമുള്ളൊരു കാര്യം കോയ സാഹിബ് രാവിലെ ഇട്ടൊരു മെസ്സേജിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് നൈറ്റ് ഈ വക മെസ്സേജുകൾ ദയവ് ചെയ്ത് ആരും ഇടരുത്. അങ്ങനെ ഇടുന്നവർക്കെതിരെ മുഖം നോക്കാതെ ഗ്രൂപ്പ് നടപടിയെടുക്കും. നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് കാര്യഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക.
ഓഫീസിലേക്ക് പോണ വഴിയായിരിക്കും. ഓഫീസിലേക്ക് പോണ വഴിയാ. അവർക്ക് പോയാലെന്ത് പോയില്ലെങ്കിലും ശമ്പളം കിട്ടുമല്ലോ. നാളെ 10 മണി മുതൽ 4 മണി വരെ നമ്മുടെ ഈ ഏരിയയിൽ ഒന്നും വെള്ളം ഉണ്ടാവില്ല. അപ്പൊ ആ വിവരം ഒന്ന് ഗ്രൂപ്പിലെടുക്കും. ഞാൻ എന്താ ഒന്ന് അറിയിച്ചിട്ട് ഭാര്യ അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം, അവിടെ വെള്ളം പിടിച്ചോ. നാളെയാണ് നിങ്ങൾ ആദ്യം ഗ്രൂപ്പിലിടി. ഓളും ഗ്രൂപ്പിലില്ലേ, ഗ്രൂപ്പിലിട്ട് ഓളും കേൾക്കൂലേ. അല്ലാതെ എന്താ വെള്ളം ഇല്ലാത്തതിന്റെ കാരണം എന്താ? എന്താ അവിടെ പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുന്നു പറയുന്നത്? റെസിഡൻസിലെ അംഗങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ഉപകാരം കിട്ടും. ഇത് ഈ ഗ്രൂപ്പ് ഉണ്ടേ, ആ ഗ്രൂപ്പ് ഉണ്ട്. ചെറിയ ഉപകാരം ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ലേ. കോയ എന്തോ മെസ്സേജ് ഇട്ടേക്കണം. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ പെട്ടുള്ള നമ്മുടെ ഗിരീസിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പില് ഒരു പാമ്പ് ചത്ത് ചീഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോ അത് നമ്മുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരെങ്കിലും വന്നിട്ട് എടുത്തു കളയണം. ഇതാണ് കോയിന്റെ കുഴപ്പം. ആ ഓൻ എടുത്തോണ്ട് മാറ്റിയപ്പോ ഒരു പാമ്പല്ലേ, ചത്ത പാമ്പല്ലേ, ജീവനുള്ളൊന്നുമല്ലല്ലോ. വീടിന്റെ മുമ്പിലാണെങ്കിൽ അവർക്ക് എടുത്ത് മാറ്റിയാ പോലെ. ഇതാണ് കുഴപ്പം. ഇതിപ്പോ പ്രസിഡന്റ് സെക്രട്ടറി എടുത്ത് മറുപടി കൊടുക്കുക. പ്രസിഡന്റും സെക്രട്ടറിയും രണ്ടുപേരും രണ്ട് മേഖലയിൽ വ്യാപൃതരാണ്, അവര് തിരക്കിലാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇത് താങ്കൾക്ക് തന്നെ അതിന്റെ ഒരു ചെറിയ ഇലയോ കടലാസോ എടുത്തിട്ട് അതിന്റെ വാലെ തൂക്കി ഒന്ന് മെല്ലെ ദൂരോട്ട് മാറ്റി കളയാവുന്നതല്ലേ ഉള്ളൂ. സാറേ, ഇങ്ങക്ക് നിങ്ങളെല്ലാം ആദ്യം കണ്ട്, അപ്പൊ ഇങ്ങക്ക് എടുത്തോണ്ട് മാറ്റിയാ പോരെ. ഇതാ വേറെ ആൾക്കാരെ കാത്ത് കാക്കാൻ നിക്കണോ? സത്യ സത്യന് കൂടെ കോയക്ക് ഒരു അതിലോട്ടൊരു മെസ്സേജ് ഇട്, പോയി ഇട്ടരെ. ഞാൻ ഓഫീസിലാണ്, കോയക്ക് അന്ന് എടുത്ത് കളഞ്ഞോടെ ചോദിച്ചു. അതല്ലതാ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വിടണം. അതെ, ചത്തതൊരു പാമ്പല്ലേ, അല്ലാതെ പശു ഒന്നും അല്ലല്ലോ. ഒരു കമ്പ് എടുത്തിട്ട് പതുക്കെ തൂണ്ടിയാ കിട്ടാ പോരെ. ഞാൻ ഓഫീസിലാണ് കേട്ടോ. അതെ, നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഗിരീഷിന്റെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിൽ കിടന്നിരുന്ന ആ പാമ്പില്ലേ ചത്തു ചീഞ്ഞത്, അതിനൊരു കാക്ക കൊത്തിയിട്ട് പ്രസിഡന്റിന്റെ കിണറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇനി ഫൈൻ വെച്ചാൽ മെനക്കെടണം എന്നില്ല. ആ പാമ്പ് ചത്തെടുത്ത് നിറഞ്ഞില്ലേ കോയ. ആ പാമ്പ് പാമ്പിനെ ഒരു കാക്കെടുത്ത് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടു. എന്റെ കിണറ്റിലോ? ഏത് കാക്ക? അങ്ങേർക്ക് തോട്ടിട്ട പോയിരുന്നല്ലോ. അപ്പൊ ചെയ്താ മതി ഓനത്. വന്നിട്ട് മെസ്സേജ് ഉണ്ടെങ്കിൽ ഒരു സന്തോഷ വാർത്താണ് നിങ്ങളെ കിണറ്റ് കൊണ്ടിട്ടേ. നമ്മുടെ പ്രസിഡന്റിന്റെ കിണറ്റിൽ ഈ പാമ്പിനെ കൊണ്ടിട്ട് ഇത്ര സന്തോഷമായിട്ടാണ് അത് പറയേണ്ട കാര്യമാണോ? നിങ്ങൾ എന്താ, ഇത് ഗ്രൂപ്പാണ്, അത് മനസ്സിലാക്കണം. ഓ ഭയങ്കര റോങ് ആട്ടോ കോയ. ഉള്ള കാര്യം ഞാൻ പറയാ, നിസ്സാര കാര്യം. അയക്കഥ അയാളെന്തോ വീണ്ടും വോയിച്ചിട്ടല്ല. എന്താണ് അയ്യോ, പിന്നെ സന്തോഷ വാർത്ത അല്ലാണ്ട് പിന്നെ എന്താണ്? അത് എടോ ചെങ്ങായി, നമ്മുടെ ഒരുമയുടെ പ്രസിഡന്റ് സത്യസീലിന്റെ വീട്ടിലല്ല ഇത്, പഞ്ചായത്ത് പ്രസിഡന്റ് ഓന്റെ കിണറ്റിലാണ്. ആ അവിടെ ചീഞ്ഞതൊക്കെ കൊണ്ടുവരുന്നതാണ് ഓന്റെ കിണറ്റില്. അതിലിപ്പോ പിന്നെ സന്തോഷ വാർത്ത തന്നെയല്ലേ. ഈ കോയ ഓരോ കാര്യങ്ങള് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണ്ട. ചള്ളക്ക് ഞാൻ കുത്താറിയില്ല കേട്ടോ, സത്യം പറയാ. ഓന്റെ ഇടക്കിടക്കുള്ള സ്വഭാവം തീരെ പിടിക്കില്ലെങ്കിൽ. ആ ഞാനേ ഭാര്യ എടുത്ത് വെള്ളം പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടാ. പറഞ്ഞോ, ഞാൻ പറഞ്ഞോളാ. ഇതാണ് ഗ്രൂപ്പ് കൊണ്ടുള്ള ഓരോരോ സന്തോഷം. ഹലോ, ഒരുമയിലെ എല്ലാവർക്കും സുഖല്ലേ? ഇന്നൊരു വെറൈറ്റി പരിപാടി കേട്ടോ, അന്താക്ഷരി ചലഞ്ച്. ഞാൻ ഒരു പാട്ട് പാടും, അതിൽ ഞാൻ പറയണ അക്ഷരം വെച്ചിട്ട് ധൈര്യമുള്ളവരാരാന്ന് വെച്ചാൽ ആദ്യം വേഗം പാടിക്കണം. പാടാൻ പോവണേ. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഇണം നൽകി, ഈണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പ് തൂഞ്ഞാലടി പാടൂ നാട്ടുമൈനേ. മൈന 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 പ്രായം
നൽകി, പ്രേമം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുണ്ടിൽ ഗാനം നൽകി, ഗാനം മൂളാൻ ഇണം നൽകി, ഇണം തേടും ഈറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി, താളക്കൊമ്പ് തൂഞ്ഞാലാടി പാടൂ നാട്ടുമയിലേ. സൂപ്പർ 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 സൂപ്പർ. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ചെറുകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ. മൈനാകം പാട്ട് ഒരു കുളിരാല് അല്ലാത്ത രാഘവട്ട പാട്ട് കുളിരുണ്ട്. മറ്റേ മണ്ടുവിന്റെ അയ്യാ അത് പറ്റൂല. മൈനാകം തന്നെ താനെന്നം താളത്തിലാടി, മന്ദാര കൊമ്പത്തൊരു ഞാലിലാടി, അതെ ഗാനമേള അങ്ങനെ തുടരട്ടെ തുടരട്ടെ തുടരട്ടെ. പാട്ടാ അത്, ഒരുമിന്റെ അന്തസ് കളിയുള്ളൂ. ഈ മണ്ടു വെച്ചിക്ക് പാട്ടൊന്നും ശരിയാവില്ല. ഓക്ക് പാട്ട് പാടാൻ അറിയില്ല, ഓക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ. എന്നാലും കഥാപ്രസംഗം പറ്റും. കഥാപ്രസംഗത്തിന് പാട്ടില്ലേ? അതും നേരം മണ്ടത്തരം പറയുന്നു. കാക്കക്കറുമ്പൻ കണ്ടാൽ മറന്നുപോയില്ല, കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. എന്റെ കാർബണ്ണൻ എന്തെന്നാണ് എന്റെ റബ്ബേ, ഇവറ്റക്കൊക്കെ എന്തിന്റെ പ്രാന്താണ്? ഒരു ഉളുപ്പില്ലല്ലോ ഇങ്ങനെ പാടിയിടായി. ഒരു പുഷ്പം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ ചൂടാൻ. ഒക്കെ എഴുതിയ പാട്ട് എഴുതിയ ആൾക്കാരും കാണും കണ്ട എന്തായിരിക്കും അവസ്ഥ. രാഘവേട്ടന് പിന്നെ വിവരക്കടം ചരിക്കും, ഈ മണ്ടുനിതെന്തിന്റെ കേടാണ്? ഓ വരി പോലും അറിയില്ല. അഞ്ഞവിടെ കിടക്ക്, ഞാൻ കട്ടട്ടെ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ അതികൂടം. എന്തല്ലോ പാടല്, കളാള കളാള കളാള. ഈ പാട്ടാ ഉണ്ണിട്ടോ ഇതല്ലോ. ഐ മക്കളും ഭാര്യയൊന്നും കേൾക്കാൻ നന്നായി. കസ്തൂരി മണക്കുന്നല്ലോ, കരിഞ്ഞ് മണം വെറുതെയല്ലോ വന്ന്. എവിടെ തുണിയൊക്കെ എവിടെ? വെള്ളം വെച്ചോ അടി പിടിച്ചോ ചരിവ് മൊത്തം കരിഞ്ഞു. ഇനിയിപ്പോ ഇത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വരാട്ടോ, എനിക്ക് കുറച്ച് സമയം തരണേ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളേതായ കുറെ സാധനങ്ങളില്ലേ, നിങ്ങൾ പഴയ കലാകാരനല്ലേ, അപ്പൊ ഈയൊരു പുതിയൊരു സാധനം നമുക്ക് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ടോ ആരും പാടില്ല. ഇല്ല അത് കഴിയാ. കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ഞാൻ ചെല്ലാം, പിടിച്ചോ. ഗംഭീര സാധനം ചെയ്യും. ഒരുമയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനൊരു കവിത ചൊല്ലുന്നു. സാധാരണ നിങ്ങൾ മുതിർന്നവർക്ക് വേണ്ടി മാത്രമാണ് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തത്, ഞാൻ കുട്ടികൾക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലും. ഇരുളൻ മഹാനിദ്രയിൽ നുണർത്തിനെ നിറമുള്ള ജീവിത പിരിതന്നു, എന്റെ ശിരകിനാകാശവും നീ തന്നു, ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു, ആത്മശിഖരത്തിൽ ഒരു കൂട് തന്നു. അടരുവാൻ വയ്യ, അടരുവാൻ വയ്യ, നീ എന്നെ ഹൃദയത്തിൽ പോയി ഒളിച്ചാലും. ഗംഭീരയ്ക്ക് പാടാൻ പറ്റുന്ന കണ്ണു തെറഞ്ഞു ശരിക്കും. ഇവിടെ നമുക്ക് ഓക്കെ. റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ ഇതാണ് പാടാൻ ഉദ്ദേശിക്കണം. നന്നായിരിക്കും.
പ്രശ്നം ഉണ്ടോ തന്നെ അറിയോ? പ്രശ്നമൊന്നുമില്ല, കാര്യം പറഞ്ഞ മനസ്സാവില്ലെ? ഇത് എങ്ങനത്തെ ആൾ? നടക്കറോ? നീ പോയാ എനിക്ക്, ഞാൻ വരുന്നില്ല, ഞാനെന്തിരി വരുന്നു, ഞാനെന്തിരി പോന്നു? നിങ്ങളെ കാര്യമല്ലേ നിങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ? പറ്റിപ്പോയില്ല. എന്ത് പറ്റിപ്പോയി? അതെങ്ങനെ? നീ പറഞ്ഞാ മതി. ജാകോട്ട, കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ഗ്രൂപ്പ് അഡ്മിനാന്ന്. അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം. വന്നോ. ഉറങ്ങിയിട്ടില്ലല്ലോ ഇന്നലെ. സാരല്ല, അങ്ങനത്തെ സാറിന് എന്തെങ്കിലും പേഴ്സണൽ ഇറക്കാച്ചാ പോരെ. ഗ്രൂപ്പിൽ ഇടണം. ഞാൻ ഇനി ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം. സത്യേട്ടാ, 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 എന്താ ഉണ്ണിയെ? ഒരു കാര്യം പറയാനുണ്ടായി. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്താണ്? ഒന്ന് ഇങ്ങോട്ട് വന്നത്. ഇല്ല പറഞ്ഞു. അല്ല, അങ്ങനല്ല. അതെ, ഒരു ചെറിയൊരു കയ്യമ്പത്തും പറ്റിപ്പോയി. അത് നിനക്കോ? എനക്കല്ല. പിന്നെ രാഘവട്ടോ, എന്താ എന്താണ്? സത്യയുടെ ഗ്രൂപ്പ് നോക്കിട്ടെ. ഈ പൊരച്ചക്കന്നെ ആരാടാ ഗ്രൂപ്പ് നോക്കണത്? ഇന്നലെ പാതിരാത്രിക്ക് ഒരു വീഡിയോ നമ്മൾ ഗ്രൂപ്പിലിട്ടു. അതൊന്നും സാരില്ല, അതിപ്പോ എല്ലാരും ഇടണുണ്ടല്ലോ. ആ, എന്നിത് അങ്ങനത്തെ വീഡിയോ അല്ല. ആരാ നീയേട്ട്? പക്ഷേ ഞാനല്ല, ഞാൻ ഇടുവാ. അവസ്ഥ പക്ഷെ കാണിച്ചിരക്കാൻ പറ്റില്ല. എന്താണത്? നേരം വിളിച്ചാൽ തന്നെ വിളിച്ച ആളെ വിളിച്ചെടുത്തിട്ട്. ഞാനല്ല, രാഘവട്ടൻ ഇട്ടതാണ് ഗ്രൂപ്പിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ലേ? ആ, എങ്ങനെങ്കിൽ ഇത് ഒഴിവാക്കി കളയണം. അത് ഡിലീറ്റ് ചെയ്യേ. ഡിലീറ്റ് ചെയ്തു. മൂപ്പറ ഫോണിന്ന് മൂപ്പറ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം പോണ്ട സാധനം ആയൊക്കെ അറിയില്ല. ഇനിയിപ്പോ ഈ കുടുംബങ്ങളോട് മുഴുവൻ തന്നെ വിശദീകരണം കൊടുക്കേണ്ടി വരില്ലടാ. അത് അഡ്മിൻ എങ്ങനെയും അത് ഒഴിവാക്കി കളയണം മൊത്തം. കൊണ്ടോ, കൊണ്ട് പറയിപ്പ്. രക്ഷപ്പെട്ടു. പുറത്ത് അറിയാൻ ആരെയും അറിയില്ല. അടിയേറ്റാക്കുന്നുണ്ട്. ഇനി മേലാരും ആവശ്യമില്ലാത്തൊരു സമാധാന. എന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിക്കണത് ഈ ഗ്രൂപ്പിനകത്ത്? ഈ സാധനങ്ങളൊക്കെ ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ടാവും അറിയാവോ? അധികാളൊന്നും കണ്ടിട്ടാ തോന്നുന്നു. എന്താ ഞാൻ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഒന്നും ചെയ്യണില്ല. അപ്പൊ രാത്രി ഉറക്കൊന്നുമില്ലേ? ആരോ ഇട്ടതാണ്. അപ്പൊ നിങ്ങളല്ലേ ഇട്ടത്? അതെ, ആരോ എന്റെ കയ്യിൽ കിട്ടും. ഞാനത് നിങ്ങളുടെ ഫോണിൽ നിന്നല്ലേ എനിക്ക് വന്നത്? അതെ, എനിക്കത് ശരിയായിട്ടില്ല, തെറ്റിപ്പോയത്. വേറെ ആൾക്ക് അയച്ചു കൊടുത്തതാണ്. സ്ഥിരം പരിപാടിയാണ്, മാറിപ്പോയി. ഇനി ആരെങ്കിലും കണ്ടിട്ട് വല്ല കംപ്ലൈന്റ് ഇതിനകത്ത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങളെ രണ്ടുപേരെ ഞാൻ റിമൂവ് ചെയ്യും. നീ ഇത് കണ്ടില്ലേ? കണ്ടു. ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാ ശരി, വിട്ടോ. സത്യേട്ടാ, രാവിലെ വന്നിട്ട് ചോദിക്കുമ്പോ എന്റെ ഭാര്യ ചോദിക്കുന്ന എന്തിനാ രാഘവട്ടൻ മതിനി? ഞാൻ എന്നാ പറയട്ടു? ആലോചിച്ച് നോക്കി. നിനക്ക് കാര്യം പറഞ്ഞൂടെ. എന്നാ ശരി, ശരി, വിട്ടോ, വിട്ടോ. ആ, നടക്ക്. സാധനം സ്റ്റോക്ക് ഉണ്ടല്ലേ. ഈ വാട്സാപ്പ് തോന്നുന്നു കുട്ടികളെ മാത്രമല്ല വഴി തെറ്റിക്കണ്, ഈ ജാതി മുതുക്കന്മാരും വഴി തെറ്റിക്കും. മുഖ്യമന്ത്രി സമരഗേറ്റിന് സമീപം തൈ നട്ടു. നാടാകെ വളരും ഇനി മുത്തശ്ശിമാവും. രാഷ്ട്രീയം ഓടാൻ തുടങ്ങി എൻ്റെ അത്. നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയുണ്ടല്ലോ, റെസിഡൻസിൻ്റെ കാര്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് വേറൊന്നും ഇടാൻ പാടില്ല, അതാണ് നിയമം. പക്ഷെ ഇപ്പം ഇവിടെ ചിലർ ഇതിൻ്റെ അകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ടുണ്ട്. അത് ശരിയില്ല, അത് നടക്കൂല ഇവിടെ. അപ്പോൾ എന്താണെന്ന് വേണ്ട വെച്ചാൽ അത് ഇട്ടവർ അത് ഡിലീറ്റ് ചെയ്യണം, നല്ലത്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട.
അതെ, ഒരുമ റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയപ്പെട്ടവരെ, ഞാൻ മൊയ്തുവാണ്. അതാണ് നിയമം. ആ നിയമം ആരും തെറ്റിക്കണ്ട. അതെ, ഇത് ആരപ്പിച്ചല്ലോ? ഞാനിപ്പൊരു പോസ്റ്റിട്ടന്റെ പോയി പറഞ്ഞേ, ഞാനൊരു നന്മ കണ്ടിട്ട് ഇട്ടാണ്, അല്ലാണ്ട് ഇപ്പൊ രാഷ്ട്രീയം പാർട്ടിയും തൊന്നു വെച്ചിട്ടൊന്നും ഇട്ടതെന്നല്ലേ. ഓരോരുത്തർ നല്ല ചെയ്യുമ്പോ അത് ആൾക്കാരറിയണോ? അതിന് വേണ്ടിട്ട് തന്നെ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയം പറയരുത്, എവിടെയും ഉണ്ടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ ഇപ്പൊ ഇത് പറയല്? ഇതിനൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും കൂടെ ഒക്കെ പറയാൻ വേണ്ടി തന്നെയാണ്. അന്നത്തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, അന്നത്തന്നെയാണ്. അയ്യ, നിയമം തെറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയം ഇടാൻ പാടില്ല എന്നാ രാഷ്ട്രീയം ഇടരുത്. ഇപ്പൊ പറഞ്ഞില്ല എന്തോ നല്ല കാര്യമാണ് എന്റെ പാർട്ടി ചെയ്തെന്ന്. എടോ, നമ്മളെ പാർട്ടി ഒരുപാട് നല്ല കാര്യം ചെയ്യണ്ടോ? അതൊന്നും നമ്മൾ ഇട്ടില്ലല്ലോ എന്റെ അകത്ത്. ഞാൻ എന്താ അടുത്ത്? നമ്മള് ഇതിൽ നിന്ന് നിയമം തെറ്റിക്കാൻ പാടില്ല. ഗ്രൂപ്പിൽ ഇപ്പൊ ഈ പാർട്ടി പാട്ടപ്പതാ രാഘവനും മണ്ഡോദരും കൂടിയിട്ടും കുത്തി ഇരുന്ന് പാട്ട് പാടായിരുന്നേ. ആ ഒരാൾക്കും കുഴപ്പമില്ല. ഒരു നല്ല കാര്യം ആൾക്കാരനെ അറിയിക്കാന്ന് അതിനാണ് ഇപ്പൊ നമുക്കൊക്കെ വലിയ വരുമ്പോ. അപ്പൊ നിങ്ങളൊരു വലിയ പാർട്ടിക്കാരെ മതകാർന്ന് വെക്കാറുണ്ട്. കോയാ, ഇങ്ങി വല്ലാണ്ട് ചെലക്കണ്ടാ കേട്ടോ. ഇങ്ങിപ്പോ ഒരു വർത്തമാനം പറഞ്ഞല്ലോ, രാഘവേട്ടനും മണ്ടോദരിയും പാടിന്ന്. അത് പാട്ടാണ്, അത് സഹിക്കാൻ വെക്ക്. ഇത് രാഷ്ട്രീയാണ്, ഇത് സഹിക്കാൻ പറ്റൂല. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്, വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. അതിന്റെ അകത്ത് കൂട്ടിക്കൊയക്കരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അനക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഡിലീറ്റ് ചെയ്യാം. നീ ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ അന്നെ ഗ്രൂപ്പിൽ ഒഴിവാക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ അഡ്മിനേറ്റർ സംസാരിച്ചോളാം. കാണണ കള്ള സോറെ വെച്ച് പോടുന്നു. കള്ള നയിച്ച ആരാന്നെ വിചാരോ? ഇനി കാർന്ന് പോയക്കട കള്ള നായി ഹാമുക്കെ ബാജാലെ. അന്നെ പോലെ എടുത്ത ഈ ഗ്രൂപ്പിൽ വന്നാ തന്നെ ഈ കുത്തിത്തിരിപ്പുണ്ടാവും. ഇവിടെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. മനസ്സിലാവുണ്ടോ? നിന്നെ പുറത്താക്കാൻ മാത്രം ഈ ആരാണ്? കള്ളമായി പോയിക്കാർന്ന് ഹാമുക്കി നിന്നോട് വർത്താനം പറയണ്ട്. ഓ, ചേരക്കാൻ നിക്കണെങ്കിൽ ഇനി വേറെ ആരെങ്കിലും നോക്കണമെങ്കിൽ നിന്നെ പുറത്താക്കണ്. ആ ഇത് പുറത്താക്കാ, ഞാനങ്ങനെ പുറത്തേക്കാവുകയാണ്. കള്ളമായി കോയ നാറിയ ചേറ്റെ, ഇജ്ജ് വല്ലാണ്ട് ചെലക്കണ്ട സൂറെ. എടാ, അന്റെ പഴയ കഥകളൊക്കെ ഞാൻ എടുത്ത് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാണ്ടല്ലോ. ഇജ്ജ് നാറു ഈ കള്ള സൂറെ. ഇജ്ജ് ചെയ്യുന്നതാണ്ടാ അന്ന ഞങ്ങൾ ഇല്ലാത്തടത്ത് ഒഴിവാക്കും. ഒഴിവാക്കിയാ ഈ ഗ്രൂപ്പ് നന്നാവും, ഈ റെസിഡൻസും നന്നാവും. ചീഞ്ഞെടുത്ത് കളയല്, ചീഞ്ഞന്റെ അങ്ങത്തേക്ക് ചാണാക്കുകയാണ്. ഇന്ന ചീഞ്ഞ പറയണ് ഈ ആരെ ചരിത്രം പറയുന്നത്? ഈ ചരിത്രം ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളമ്പി തരും. എനിക്ക് മൊയ്തു, കോയ, നിങ്ങളോട് രണ്ടുപേരുടെയും സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് വാക്കുകൾ കുറച്ചുകൂടെ സഭ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഗ്രൂപ്പിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, മറ്റ് ബന്ധുമിത്രാദികൾ എല്ലാവരും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പേരിലും എനിക്ക് നടപടി കൈക്കൊള്ളേണ്ടി വരും. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് രാഷ്ട്രീയം പറയരുതെന്ന്. കോയക്കുള്ള പണി ഞാൻ പശുമാറ്റി ഞാൻ കൊടുക്കും, അത് ഉറപ്പാണ്. അതുപോലെ മണ്ടോതിരിയുടെ കാര്യത്തിൽ മണ്ടോതിരിയുടെ വായൊന്നും മൂടിക്കെട്ടണം. ഇനി മണ്ടോതിരി പാടണ്ട. നിങ്ങൾ അഡ്മിനാന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിരുന്നോളി. ഗ്രൂപ്പിലെ വിശേഷം അറിഞ്ഞില്ല നിങ്ങള്? എന്റെ മൊയ്തു, രണ്ട് കൈ മുട്ടിയാലേ ശബ്ദം കേൾക്കുള്ളൂ കേട്ടാ. നിങ്ങൾ ഇന്നെ വല്ലാണ്ടാ നിങ്ങൾ അസഭ്യത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ എന്താ അസഭ്യം പറഞ്ഞേ? കോയല്ല അസഭ്യം പറഞ്ഞേ? ഓരോടാ പറഞ്ഞു എന്റെ പേര് നിങ്ങൾ പരാമർശിക്കേണ്ട കാര്യമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ രണ്ടാണ് കണക്ക് തന്നെ. എന്ത് കണക്ക്? ഓൻ ഒലക്കമല വർത്താനല്ലോ പറയണത്. നിങ്ങൾ നേരത്തെ നമ്മള് ഗ്രൂപ്പിൽ തീരുമാനം എടുത്ത കാര്യമാണ് ഈ രാഷ്ട്രീയം നമ്മൾ ഗ്രൂപ്പിൽ പാടില്ല എന്ന്. അപ്പൊ ഞാൻ ലിങ്ക് ഇട്ട് എന്തിനാ? അതെ, ഇതിനുള്ള വഴി എന്താ? ഞാൻ കണ്ടു, വഴി കണ്ടുപിടിക്കണം. ഞാൻ പരിഹാരം ഒഴിവാക്ക, അത്ര വേണ്ടുള്ളൂ. ഓ, ഗ്രൂപ്പിൽ വേണ്ട. നിങ്ങൾ, ഞാൻ ഒരു മെസ്സേജ് ഇട്ടോട്ടെ ഗ്രൂപ്പിൽ? നിങ്ങൾ ഇടി. ആ എനിക്കറിയാം, ഞാൻ പറഞ്ഞോട്ടോ. ഞാൻ പ്രാന്തരിപ്പിക്കല്ലേ. പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാര് കേൾക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഇടുന്ന വോയിസ്. ഈ വരുന്ന ബുധനാഴ്ച 4 മണിക്ക് നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് വിളിക്കുകയാണ്. എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരും കൃത്യമായിട്ടും അതിൽ പങ്കെടുക്കണം. വളരെ ഗൗരവമായ കുറച്ച് കാര്യങ്ങളുടെ തീരുമാനം എത്താൻ എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും കൃത്യമായിട്ട് എത്തണം.
ബുധനാഴ്ചക്ക് വെച്ചേ ബുധനാഴ്ച കാര്യമുണ്ടോ? തനിക്ക് തന്നെ പോലെ ജോലിയും കൂലിയില്ലായിരിക്കണം അല്ലേ ഞങ്ങള്? എനിക്ക് കടയിൽ ആളെ ഏർപ്പാടാക്കിയിട്ടോ എനിക്ക് വരാൻ. സത്യശീലൻ ഓഫീസിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾക്ക് വരാൻ പറ്റൂ? ഇനി ബുധനാഴ്ചയിൽ ഓൻ എന്താ കിടങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ നോക്കിക്കോളി. നിങ്ങൾ തമ്മിൽ ആയിക്കോ എന്താ നിങ്ങൾ അഡ്മിനാണ്. മൊയ്ത് ഒരു പരിധി വരെയാണ് രാഘവേട്ടന്റെ വിഷയം ഒന്ന് സോൾവ് ചെയ്തത്. അതിനിടയ്ക്ക് അടുത്ത തലവേദന കൊണ്ട് വന്നേക്കാം. ഗ്രൂപ്പ് തുടങ്ങിയത് ഇത്തരം തലവേദന ഒന്നും ഞാൻ വിചാരിച്ചില്ല. മനുഷ്യരെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കണം എല്ലാം കൂടി. ഈ തക്കാളിപ്പെട്ടിലെ കണ്ടല്ലോ, ഒരു തക്കാളി ചീഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തക്കാളിനൊക്കെ ബാധിക്കും. അപ്പൊ ആ തക്കാളി എടുത്തോണ്ട് കളയ. അതാ ഇപ്പൊ രണ്ട് ചീഞ്ഞ എടുത്ത് കളഞ്ഞ പ്രശ്നമൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒന്ന് മനസ്സിലാവണം. ആയിക്കോട്ടെ, എന്താ വേണം? വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. ഇങ്ങനെയുള്ള കുറെ എണ്ണം ഗ്രൂപ്പില് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് ഇതുപോലെ കുറെ എണ്ണം. ബന്ധുവാര് ശത്രുവാര് അറിയില്ല, കാണാൻ നായിക്ക് ധാരപ്പത് എന്താ ഓൾക്ക് പറയാള്. ഇനിയിപ്പോ എന്റെ വാപ്പ എന്തിനു നിങ്ങൾ ഇങ്ങനെ ലേള കൊടുന്ന? അയ്യോ കുട്ടികളെ മാതിരി. അയ്യോ അയ്യോ, നമ്മളെപ്പം കാണ്ടവരല്ലേ. ഇതാ ഞാൻ നിങ്ങളെ ഈ ചൂട് തണുപ്പിക്കാൻ ഒരു കവിത പാടാം, എന്റെ സ്വന്തം കവിത. ആരു നീ ആരാമത്തിൽ അജ്ഞാതമേതോ നാമം, ചൂടുവൻ നിനക്കില്ല സൗവർണ കാന്തി സൂനം. നിൻ സഹയാത്രികരായി വന്നവരൊക്കെ വീണു, മണ്ണടിഞ്ഞിതാ മുന്നിൽ കൂമ്പാരമായി നിൽക്കൂ. ഈ ചൈത്ര രജനിയും കുഞ്ഞുളം കാറ്റും വീണു, മർമ്മര മുതിർക്കുന്ന ചന്ദന പൊയ്ക തന്നിൽ. ചിറ്റോളം വിടർത്തിയ ലോലമാമുകൂളത്തിൻ ജനനം ക്ഷണികമാണ് അതുപോൽ മരണവും. ചങ്ങായി വയസ്സാകത്ത് എന്തത്? ഹേയ്, എന്തിനാ ജാദ്? അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ എന്തിനാ റബ്ബേ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്? അപ്പൊ ഞാൻ ആലോചിക്കും. അയ്യോ മതിയേ, പാടിയെടുത്തോളം കേട്ടിടത്തോളം മതി. എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? തോന്നിവാസമാണ്, വെറും ശുദ്ധ തോന്നിവാസം. നമ്മൾ ഇത് തുടങ്ങി ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 10-15 ദിവസം പോലും ആയിട്ടില്ല. അതിനിടയ്ക്ക് തമ്മിലടിയും ചീത്തവിളിയും വഴക്കും പരാതിയും പരിഭവവും ഇതുപോലെ. ഇത് കൊച്ചുപിള്ളേരെ ഗ്രൂപ്പ് ഇതിന് അന്തസ്സായിട്ട് പോകുന്നുണ്ട്. ഞാനിപ്പോ ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുന്ന ആളെ, അതിലൊരു നല്ല കാര്യം കണ്ടാൽ നാട്ടുകാർക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ പൊളിറ്റിക്സ് വേണ്ട. ആദ്യമേ പറഞ്ഞൊരു കഷ്ടത് പൊളിറ്റിക്സ് അല്ലാതെ ഞാൻ ഒരു കാര്യം പറ്റേ, ഒരു രാഷ്ട്രീയ പ്രവർത്തന ഒരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ നല്ല ആൾക്കാരനെ അറിയിച്ചോണ്ടെന്ന് ഇയാളെ പ്രശ്നം പറയാൻ അവകാശമുണ്ട്. ഉണ്ടത് എന്താണ്? ഞാൻ ഒരു കലാകാരനാണ്. ഞാൻ കഷ്ടപ്പെട്ട് എന്തൊക്കെ ഒരു വീഡിയോ എടുത്തിരിക്കാൻ ആരും ലൈക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇരിക്കുന്നത് കൊറേതാ ഇന്നത്തെ വീടിലോട്ട് ഇയാൾക്ക് നേരം കേൾക്കുമ്പോ തന്നെ ഇടിഞ്ഞ മോന്തായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിവസം അങ്ങോട്ട് പോവോ? ഈ ചില ആൾക്കാർ എന്തെങ്കിലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് അന്നേരം കണ്ണുമില്ല മൂക്കുമില്ല വിട്ട് കുറെ ആൾക്കാർ വരും. ഞാൻ എത്ര ചിത്രങ്ങൾ ഇട്ടിരി ഒരു മനുഷ്യ മാറിലേക്ക്. ഇത് നിങ്ങളുടെ നിങ്ങളുടെ കലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഗ്രൂപ്പ് അല്ല ഇത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് ഗ്രൂപ്പിൽ ഇട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്തോ? തിരികെ ഈ രാഘവേട്ടൻ പോലത്തെ ആൾക്കാർ പാതിരാ കുത്തിന് ഇതിന്റെ അത് മാടാത്ത വീഡിയോ ഇട്ടുകൊണ്ട് ഇടുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ നല്ല കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സെക്രട്ടറി ഞാൻ ബ്ലഡ് കൊടുക്കാഞ്ഞത്, ഞാൻ ബി നെഗറ്റീവാ, എനിക്ക് കൊടുക്കാൻ പറ്റൂല. ബ്ലഡിന് മാത്രല്ല മൊത്തത്തിൽ ഞാൻ നെഗറ്റീവാന്ന് വെച്ചാൽ എങ്ങനെ തീരുമാനിക്കും? ഞാൻ തീരുമാനിക്കും.
എന്തിനാണ് ഇങ്ങനെ ബഹളുണ്ടാക്കണത് നിങ്ങള്? ഇത് നാളെ കാണണ്ടല്ലേ, ഒരു റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിംഗ് അല്ലേ ഇത്. നായ നടുക്കടലിൽ ചെന്നാലും നക്കേ കുടിക്കൂ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് മന്മഥ, എല്ലാവരും റിമൂവ് ചെയ്തിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്യും. അതെ, ഈ പക്വതല്ലാത്ത ആളുകളെയും വെച്ചിട്ട് നമുക്ക് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, ഈ ടെക്നോളജിയും സംവിധാനങ്ങളും ഒക്കെ വളർന്നു വരുന്നത് ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കാനും നാട്ടിന് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതുപോലെ കടിപിടി കൂടുന്നതിനും വേണ്ടിയിട്ടല്ല. ഇനി ഏതെങ്കിലും കാലത്ത് നമുക്ക് നല്ല ബുദ്ധിയും നല്ല ബോധവും ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം.